തൊണ്ടന്മാരുടെ തല്ലുകൂടൽ. കാരക്കുറുക്കന്റെയും ചീരു ചെന്നായയുടെയും മാളങ്ങൾ അടുത്തടുത്തായിരുന്നു. അയൽക്കാരാണെങ്കിലും രണ്ടു പേരും തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നു. ഒരു ദിവസം രാവിലെ ചീരു ചെന്നായ നോക്കുമ്പോൾ അതാ തൻ്റെയും കാരക്കുറുക്കന്റെയും മാളത്തിനു നടുവിലായി ഒരു എലി ചത്തുകിടക്കുന്നു. അപ്പോഴാണ് കാരക്കുറുക്കൻ മാളത്തിന് പുറത്തേക്ക് വന്നത്. എടാ കാരു, എലി ചത്തുകിടക്കുന്നത് കണ്ടില്ലേ? വേഗം ഇതിനെ കുഴിച്ചിട്, അല്ലെങ്കിൽ ഇവിടെല്ലാം ചീത്ത മണം പരക്കും. ചീരു ചെന്നായ പറഞ്ഞു. നിനക്കെന്താ കുഴിച്ചിട്ടാൽ? നിന്റെ മാളത്തിനും അരികിലാണല്ലോ എലി കിടക്കുന്നത്. കാരക്കുറുക്കൻ പറഞ്ഞു. എലിയുടെ വാൽ നിന്റെ മാളത്തിന് നേരെയാ, അതുകൊണ്ട് നീ തന്നെ അങ്ങ് കുഴിച്ചിടണം. ചീരു ദേഷ്യപ്പെട്ടു. അമ്പടാ, എലിയുടെ തല നിന്റെ മാളത്തിന് നേരെയല്ലേ? അപ്പോൾ നീ അങ്ങ് കുഴിച്ചിട്ടാൽ മതി. കാരക്കുറുക്കൻ വിട്ടുകൊടുത്തില്ല. തർക്കമൂത്ത് ഒടുവിലുന്തും തള്ളും ബഹളവുമായി. കാലുക്കുറുക്കൻ്റെയും ചീരിച്ചെന്നായയുടെയും ചുറ്റും കാഴ്ചക്കാരായി കുഞ്ഞു മൃഗങ്ങൾ കൂടി. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. എല്ലാവരും അങ്ങോട്ട് നോക്കി. അതാ ചത്തു കിടക്കുകയാണെന്ന് കരുതിയ എലി എഴുന്നേറ്റു നിൽക്കുന്നു. ഉറങ്ങിക്കിടന്ന എലിയെ കുഴിച്ചിടുന്നതിൻ്റെ പേരിൽ അടി കൂടുന്ന മണ്ടന്മാർ. മൃഗങ്ങൾ കാരക്കുറുക്കനെയും ചീരു ചെന്നായയെയും കളിയാക്കി. അത് കേട്ട് നാണിച്ച് കാരുവും ചീരുവും തങ്ങളുടെ മാളത്തിലേക്ക് ഓടിപ്പോയി.